നമസ്കാരം. കോവിഡാനന്തര ചികിത്സയ്ക്ക് ജനങ്ങളിൽ നിന്നും പണം പിഴിയാനുള്ള സർക്കാരിന്റെ നീക്കത്തിനെതിരെ ആഞ്ഞടിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഇനി മുതൽ എ പി എൽ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് സർക്കാർ ആശുപത്രികളിൽ നിന്നും സൗജന്യ ചികിത്സ ലഭ്യമാകില്ല എന്ന തീരുമാനത്തിന് എതിരെയാണ് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. ആളുകൾ കടക്കെണിയിൽപ്പെട്ടുയർന്ന ഈ സമയത്ത് സർക്കാർ ആശുപത്രികളിൽ പോലും സഹായം നിഷേധിക്കുന്ന ഈ നടപടിക്കെതിരെ മുഖ്യമന്ത്രി ഇടപെട്ട് അടിയന്തര നടപടി കൈക്കൊള്ളണമെന്നും വി ഡി സതീശൻ ആവശ്യപ്പെട്ടു. ഉയർന്ന സാമ്പത്തിക ശേഷി ഉള്ളവർ പോലും കടക്കെണിയിലായ സാഹചര്യമാണ് കോവിഡ് കാലം. അതിലുപരി ഇത്തരത്തിലൊരു മാനദണ്ഡം വയ്ക്കുമ്പോൾ എ പി എൽ പട്ടികയിലുള്ളവർ യഥാർത്ഥത്തിൽ വരുമാന സ്ഥിതിയിൽ മികച്ചു നിൽക്കുന്നവരാണോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. കാരണം കൃത്യതയില്ലാത്ത തരംതിരിക്കലും കള്ളക്കളികളുമാണ് ഇത്തവണയും എ പി എൽ ബി പി എൽ പട്ടിക തയ്യാറാക്കിയപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അഷ്ടിക്ക് വകയില്ലാത്തവൻ പോലും എ പി എൽ ലിസ്റ്റിൽ വരികയും സർക്കാർ ഉദ്യോഗസ്ഥരുടെ വീടുകൾ ബി പി എൽ ആനുകൂല്യങ്ങൾക്ക് അർഹരാവുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കോവിഡാനന്തര ചികിത്സയ്ക്ക് ഏറ്റവും അധികം ആളുകൾ ആശ്രയിക്കുന്നത് സർക്കാർ ആശുപത്രികളെയാണ്. ഈ പുതിയ തീരുമാനത്തോടെ പാവപ്പെട്ടവന്റെ ആശ്വാസം ഇല്ലാതാവുകയാണ്. പത്തനംതിട്ട ജില്ലയിൽ നിന്നും മാത്രം എടുത്ത കണക്കുകൾ പ്രകാരം ജില്ലയിലെ 70% ആളുകളും എ പി എൽ വിഭാഗക്കാരാണ്. എന്നാൽ ഇവരിൽ അധികവും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരും. സ്വകാര്യ ആശുപത്രികളിലെ ചിലവുകൾ ഒരു സാധാരണക്കാരന് താങ്ങാവുന്നതിലും അധികമാണ്. അങ്ങനെയിരിക്കെ സർക്കാർ ആശുപത്രികളും ഈ പുതിയ തീരുമാനത്തിലൂടെ നിലവാര തകർച്ചയിലേക്ക് കൂപ്പുകുത്തുന്നു. ജനറൽ വാർഡിൽ 750 രൂപയും ഐ സി യുവിൽ 1000 രൂപയും വെന്റിലേറ്ററിൽ 2000 രൂപയുമാണ് സർക്കാർ ആശുപത്രികൾ ഇപ്പോൾ ഈടാക്കുന്നത്. എന്നാൽ ഈ രീതി എത്രയും വേഗം നിർത്തലാക്കി സർക്കാർ ആശുപത്രികളിൽ എല്ലാ രോഗികൾക്കും തുല്യമായി സൗജന്യ ചികിത്സ നൽകണമെന്നാണ് ഉയർന്ന ആവശ്യം. കോവിഡ് രോഗ ചികിത്സയേക്കാൾ ബുദ്ധിമുട്ടും ചിലവുമേറിയതാണ് കോവിഡാനന്തര ചികിത്സകൾ. കോവിഡാനന്തരമുണ്ടാകുന്ന ന്യൂമോണിയയുടെ തീവ്രത പലപ്പോഴും വെന്റിലേറ്ററിന്റെ ആവശ്യകത കൂട്ടുന്നു. പലർക്കും ശാരീരിക ബുദ്ധിമുട്ടുകൾ ശസ്ത്രക്രിയ പോലുള്ള ചികിത്സകളിലേക്കും നയിക്കുന്നുണ്ട്. ഈ സമയത്ത് ജനങ്ങളുടെ കാടിന്റെ നിറം നോക്കി തരംതിരിവ് കാട്ടാതെ അവരുടെ ചോരയുടെ നിറം മാത്രം കണ്ട് എല്ലാ മനുഷ്യർക്കും തുല്യമായ ചികിത്സാ സൗകര്യങ്ങൾ നൽകേണ്ടതാണ്. സർക്കാരിന്റെ കാടൻ തീരുമാനത്തിനെതിരെ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധമാണ് മുന്നോട്ട് വെക്കുന്നത്. ജനങ്ങളെ കടക്കെണിയിലേക്കും ആത്മഹത്യയിലേക്കും തള്ളിവിടുന്ന സർക്കാരിന്റെ നീച പ്രവൃത്തികൾ സമ്മതിച്ചു കൊടുക്കില്ല എന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആഞ്ഞടിച്ചു.